നമസ്കാരം. കെ എം ഷാജിയെ അഴീക്കോട് ലീഗ് നേതൃത്വം തേച്ചതാണെന്നുള്ള പരാതി ഉയർന്നിരിക്കുകയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. താൻ അഴീക്കോട് മത്സരിക്കില്ല എന്ന് ആണയിട്ട് പറഞ്ഞിട്ടും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതൃത്വം തന്നെ കുഴിയിൽ ചാടിച്ചു എന്ന് കെ എം ഷാജി തുറന്നടിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഴീക്കോട് പരാജയപ്പെട്ടതിൻ്റെ ഹാങ് ഓവർ കഴിഞ്ഞ ദിവസം അദ്ദേഹം ലീഗ് നേതൃയോഗത്തിൽ തീർത്തിരിക്കുകയാണ്. തന്നെ നേതൃത്വം എല്ലാം കൂടി കൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ച് ഈ രീതിയിലാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഷാജിയുടെ പരിഭവം. എല്ലാ നേതാക്കന്മാരും നിശബ്ദമായിട്ട് ആ വിതുമ്പൽ കേട്ടിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഏകദേശം ഒരു സിനിമ പോലെയായിരുന്നു ഷാജിയുടെ അവതരണമെന്ന് ചില നേതാക്കന്മാർ പറഞ്ഞു വെച്ചതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് തുടക്കം ശാന്തനായി തുടങ്ങി അവസാനം പൊട്ടിത്തെറിച്ച് ഒടുവിൽ കരഞ്ഞ് അവസാനിപ്പിച്ചു. ആ രീതിയിലുള്ള ഒരു സെന്റിമെന്റ്സ് സ്റ്റൈൽ അവതരണം കെ എം ഷാജി ലീഗ് നേതൃയോഗത്തിൽ നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഒരു ഏറ്റുപറച്ചിൽ കൂടിയായി മാറുകയാണ്. തന്നെ മനഃപൂർവ്വം അഴീക്കോട് കൊണ്ടു നിർത്തി നേതൃത്വം തോൽപ്പിച്ചു എന്ന് ഷാജി പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇപ്പോ കേസുകൾക്ക് പിന്നാലെ ഓടാൻ മാത്രമേ ഷാജിക്ക് നേരമുള്ളൂ. നേരത്തെ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു എം എൽ എ എന്നുള്ള തരത്തിൽ ഒരു പ്രിവിലേജ് കെ എം ഷാജിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ പ്രിവിലേജും ഇല്ല, പാർട്ടിയും ഇല്ല, അധികാരവും ഇല്ല. കെ എം ഷാജിയെ വിജിലൻസ് ആണോ ഇ ഡി ആണോ ആരാണ് ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാൻ പറ്റുന്നില്ല. ഇന്നിപ്പോ കോഴിക്കോടാണെങ്കിൽ അടുത്ത ദിവസം തൃശ്ശൂരാണ്. ഇങ്ങനെ പല പല മേഖലകളിൽ ഇ ഡിയുടെയും വിജിലൻസിന്റെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ അന്വേഷണത്തിൽ കടന്ന് വീർപ്പുമുട്ടുന്ന ഷാജി ഒടുവിൽ നേതൃത്വത്തിനെതിരെ ഇത്ര ശക്തിയുക്തം പ്രതികരിച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒന്നാമത് ലീഗിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി തുടങ്ങിയിരിക്കുന്നു. നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, കടുത്ത പ്രതിസന്ധിയാണ്. മലപ്പുറത്തെ പല ഉറച്ച കോട്ടകളും പോരാത്തതിന് അവരുടെ പുലിക്കുട്ടികളെന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന ടീംസ് എല്ലാം തോറ്റു തൊപ്പിയിട്ടൊരു തെരഞ്ഞെടുപ്പാണ്. 18 സീറ്റിൽ ജയിച്ചുകൊണ്ടിരുന്ന ലീഗ് ഇപ്പോൾ 15 സീറ്റിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. മലപ്പുറത്തെ ഉറച്ച കോട്ടകളെന്ന് അവർ കരുതിയിരുന്നിടത്ത് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയാണ്. പോരാത്തതിന് മലപ്പുറം വിട്ടിട്ട് മറ്റ് ജില്ലകളുടെ സ്വാധീനം പരിശോധിക്കുകയാണെങ്കിൽ ലീഗ് തീർത്തും ദുർബലമാകുന്നൊരു അവസ്ഥയിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി എത്തിയിട്ടുണ്ടെന്ന് ഏറെക്കുറെ വ്യക്തമാകുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ നേതൃമാറ്റത്തിന് വലിയ മുറവിളി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ പാർട്ടി എന്ന് പറയുന്നത് ചിലരുടെ മാത്രം അവകാശമാണെന്നുള്ള തോന്നലൊക്കെ പൊളിച്ചെഴുത്ത് നടത്തണമെന്ന് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് വിരൽ ചൂണ്ടി സംസാരിച്ചിരിക്കുന്നത്. അതായത് ഈ പരിപാടി നിർത്താൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറാകണം. അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് സ്ഥാപനം പോലെ ലീഗ് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് പൊതുവെ ഉയർന്നിരിക്കുന്ന ആക്ഷേപം. കുഞ്ഞാലിക്കുട്ടി മാറി നിന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ലീഗ് ഇതുവരെ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ് ചിലരുടെ വിമർശനം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ലീഗിന്റെ പരാജയം പഠിച്ചേ മതിയാകും, അതിനുവേണ്ടി പ്രത്യേക സമിതിയൊക്കെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. ഈ ഷാജിയുടെ സങ്കടം കണ്ടിട്ടായകണം ഇപ്പോൾ പാണക്കാട് തങ്ങൾ ഷാജിയെ തന്നെ ഒരു 10-അംഗ സമിതിയിൽ ഉൾപ്പെടുത്തി ഷാജിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ലീഗിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല, മലപ്പുറം പോലൊരു പ്രദേശത്തൊക്കെ ഇപ്പോ പണ്ടത്തെ ആൾക്കാരല്ല. കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. പണ്ട് സമുദായത്തിന്റെയും മതത്തിന്റെയും പേരൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ ഈ പറഞ്ഞ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് നടത്തുന്നത്, മുസ്ലിം ലീഗ്. ആ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുമ്പോൾ എത്ര കാലം അതിന്റെ മറവിൽ നിങ്ങൾക്ക് ജനങ്ങളെ പറ്റിക്കാൻ കഴിയും? ജനങ്ങൾ പുതിയ കാലഘട്ടത്തിൽ കാര്യങ്ങൾ അറിയുകയാണ്. നിങ്ങൾ മുമ്പ് നോട്ടീസ് അടിച്ച് കൊടുക്കുകയോ വീടുകളിലോ പള്ളികൾ മുഖേനയോ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രമല്ല അവരറിയുന്നത്. ഇന്ന് ഡിജിറ്റൽ ലോകമാണ്, അവരുടെ കയ്യിരിക്കുന്ന ഫോൺ കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കും. നിങ്ങളെന്ന പൊള്ളയായ വ്യക്തിത്വങ്ങളെ, നിങ്ങളുടെ ആത്മാർത്ഥതയെ, നിങ്ങൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ അവർക്ക് കൃത്യമായി അറിയാൻ ഇന്ന് സംവിധാനമുണ്ട്. അതുകൊണ്ട് ഇനി ലീഗിനെ ശക്തിപ്പെടുത്താൻ ഈ അടച്ചിട്ട റൂമിലിരുന്നുള്ള തീരുമാനങ്ങൾ എടുത്താൽ പോരാ, താഴേക്കിടയിലെ അണികളുടെ തീരുമാനം നടപ്പിലാക്കി അവിടെ സ്വീകാര്യതയുള്ളവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ഇത് എവിടെ നടക്കാനാണ്? അതിന് കുഞ്ഞാലിക്കുട്ടി മരിക്കട്ടെ എന്നാണ് കുറെ ലീഗുകാർ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി മരണപ്പെടാതെ തന്നെ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എല്ലാ കാലത്തും കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു രീതിയുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു കശത്ത് പാണക്കാട് തങ്ങളും മറ്റേ കശത്ത് ലീഗുമാണ് ഇരിക്കുന്നത്. അപ്പോ അദ്ദേഹം എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ടേക്ക് ലീഗ് പോകണം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അധികാര കൈമാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും കുഞ്ഞാലിക്കുട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എപ്പോഴൊക്കെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ ലീഗിനെ നയിച്ച നേതാവ് ആരെന്ന് ചോദിച്ചാൽ കുഞ്ഞാലിക്കുട്ടിയാണ്. പക്ഷേ
തോൽവി വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മാത്രം കുഞ്ഞാലിക്കുട്ടിക്കില്ല അത് ബാക്കി ചിലരുടെ മാത്രം ഉത്തരവാദിത്വമാണ് കാര്യം കുഞ്ഞാലിക്കുട്ടി മികച്ച ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചു കയറുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ പഴി പറയാൻ പറ്റില്ല കാര്യം നയിക്കുന്ന നേതാവ് ശക്തിയുക്തം ജയിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റും അപ്പോൾ തോക്കുന്നത് അവരുടെ കഴിവുകേടാണ് അവർക്ക് ജനപിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ ആയി മാറുകയാണ് ഇപ്പോ അഴീക്കോട് നിന്ന് മാറി മറ്റൊരു സുരക്ഷിത മണ്ഡലം ഷാജി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറായില്ല അദ്ദേഹം ജയിച്ചു വരുന്നത് ചിലപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാർക്കൊക്കെ വിനയാകുമെന്നുള്ള തോന്നൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ അഴീക്കോട് നിർത്തി തോൽപ്പിച്ചത് എന്നുള്ള പരാമർശം ഷാജി നടത്തുന്നത് ഷാജി ഇത്രത്തോളം കരഞ്ഞു പറഞ്ഞിട്ട് പോലും അങ്ങനെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഷാജി ഇപ്പോൾ ഈ നേതാക്കന്മാർക്കെല്ലാം അനഭിമതനാണെന്ന് വ്യക്തമാവുകയാണ് എന്തായാലും ഷാജിയുടെ ഏറ്റുപറച്ചിലോടുകൂടി കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് പൊതുവെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു ശീതസമരം ലീഗിനുള്ളിൽ നടക്കുകയാണ് അതിന്റെ ഇടയ്ക്കാണ് ഇപ്പോ നേതാക്കന്മാർ ഈ ബിസിനസ് സ്ഥാപനമായിട്ടും അല്ലെങ്കിൽ ഏക ഓണർഷിപ്പ് ഉള്ള ഒരു സ്ഥാപനമായി ലീഗിനെ മാറ്റിയിരിക്കുന്നു എന്ന തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ലീഗിൽ സമീപകാലത്ത് തന്നെ ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഒരു പിളർപ്പോ ഒക്കെ പ്രതീക്ഷിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് ഇപ്പോ തങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല അണികൾക്ക് പറയേണ്ട കാര്യം അവർ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പൊതുജന മധ്യത്തിൽ ഇടാലയ്ക്ക് വെളിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ കൂടി ഇപ്പോ ഈ പറയുന്ന വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ അത് വെറുതെ പുറത്തു വരുന്നതല്ല കുഞ്ഞാലിക്കുട്ടിയെ മനപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി ലീഗ് നേതാക്കന്മാർ തന്നെ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തുകയാണ് ഈ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ അതിനകത്ത് അടച്ചിട്ടിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് അതായത് ഈ പറയുന്നവരെ അടിച്ചു പുറത്താക്കാൻ വേണ്ടി ജനങ്ങളുടെ പിന്തുണ ഏറാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുത്ത് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കൊടുത്തിരുന്നതിന്റെ എല്ലാം പലിശകളാണ് ഇപ്പോ അദ്ദേഹം പോറ്റി വളർത്തിയ കെ എം ഷാജി പോലും ഈ പറയുന്ന ലീഗ് നേതൃത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്ത പാർട്ടി സ്റ്റൈലിലേക്ക് മാറുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നതാണ് ലീഗിന്റെ ഇപ്പോഴത്തെ പുതിയ നേതൃത്വം എന്ന പഴയ വ്യക്തികൾക്ക് നേരെയാണ് ആ വിരൽ ചൂണ്ടൽ എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് കെ എം ഷാജിമാരെ പോലുള്ള പുതുതലമുറ നേതാക്കന്മാർ